1989 കാലഘട്ടം. ഗുരുവിൻ്റെ മുൻപിൽ രണ്ട് ചെറുപ്പക്കാർ ഇരിക്കുകയാണ്. അവർ ആദ്യമായി ആശ്രമത്തിൽ വന്നതാണ്. ഗുരു കൂടിയിരുന്ന ആളുകളോട് പ്രഭാഷണം നടത്തുകയാണ്. സംഭാഷണ മധ്യേ ആ ചെറുപ്പക്കാരെ നോക്കി ഗുരു പറഞ്ഞു, രണ്ട് ചേർത്ത കലകളുടെ ഉടമകൾ ഇരിക്കുന്നു. ആ ചെറുപ്പക്കാർ അത്ഭുതപ്പെട്ടുപോയി. അവർ ഇരട്ടകളാണെന്നോ സ്വദേശം ചേർത്തലയാണെന്നോ ആശ്രമത്തിൽ ആരോടും പറഞ്ഞിരുന്നില്ല. പാരലൽ കോളേജ് അധ്യാപകരായ അവരുടെ ചില വിദ്യാർത്ഥികൾ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് പരിചയക്കാരനായ ശ്രീ വിജയൻ മാശേരിയിലാണ്. ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ച് അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പുന്ന എന്ന സ്ഥലത്ത് വെച്ച് ആശ്രമത്തെക്കുറിച്ചൊരു പ്രസംഗം കൂടി കേട്ടതോടെ ആ ചെറുപ്പക്കാർക്ക് എത്രയും പെട്ടെന്ന് ആശ്രമത്തിലെത്തിയാൽ മതിയെന്നായി. അങ്ങനെയാണ് അവർ ഗുരുവിൻ്റെ മുന്നിലെത്തിയത്. വീട്ടിലേക്ക് തിരികെ പോകാൻ നേരം ഗുരു അവരോട് പറഞ്ഞു, നിങ്ങൾ അല്പം വിഷമിക്കേണ്ടി വരും, സാരമില്ല. രവീന്ദ്രൻ എന്നും രമണനെന്നുമായിരുന്നു ആ ഇരട്ടകളായ ചെറുപ്പക്കാരുടെ പേര്. രവി രമണന്മാരെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആശ്രമത്തിൽ വന്നതിന് ശേഷം അവർ പ്രാർത്ഥനയും ആശ്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ അവരെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ഇതിനൊക്കെ പുറമെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അവരെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇടതുപക്ഷ ആശയങ്ങളോട് പ്രതിപത്തി പുലർത്തിയിരുന്ന തങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ടായത് ആശ്രമത്തിൽ പോയപ്പോഴാണെന്നും അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ വിട്ടുപോകാൻ തങ്ങൾ ഇല്ല എന്നുമുള്ള നിലപാടിൽ രവി രമണന്മാർ ഉറച്ചു നിന്നു. ഗുരുവിൻ്റെ കാരുണ്യ സ്പർശം എൻ്റെ ഗുരുവിൻ്റെ ദീപ്തമാമോട്ടം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുവിനെ കണ്ടപ്പോൾ വീട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വാഴകൃഷി ചെയ്യുവാനായി നിർദ്ദേശം ലഭിച്ചു. വെള്ളവും വളവും കൊണ്ട് ആ വാഴകൾ വളരുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ പരിതസ്ഥിതിയും ആരുമറിയാതെ വളർന്നു വരികയായിരുന്നു. പുതിയ ഒരു വീടൊക്കെ വയ്ക്കുവാൻ കഴിഞ്ഞതിനൊപ്പം രണ്ടു പേർക്കും സർക്കാർ ഉദ്യോഗവും ലഭിച്ചു. 1993 ഏപ്രിൽ 15 ആശ്രമത്തിൽ വച്ച് ഇരുവരുടെയും വിവാഹം നടന്നു. വൈക്കം സ്വദേശിനികളായ ഇരട്ട സഹോദരിമാരെയാണ് ഇവർ വിവാഹം ചെയ്തത്. ശ്രീമതി സിനി സിയെയാണ് ശ്രീ രവീന്ദ്രൻ പി ജിയുടെ ഭാര്യ. മക്കൾ വന്ദിത ജിയാർ, വന്ദന ജിയാർ. മരുമകൻ രാഹുൽ രവി. ശ്രീമതി ബിനി സിയെയാണ് ശ്രീ രമണൻ പി ജിയുടെ ഭാര്യ. മക്കൾ പത്മജൻ ജിയാർ, പ്രിയംവദ ജിയാർ. ചേർത്തല, ഒറ്റപ്പുന്ന, ഗുരുഭവനിലാണ് ഇരു കുടുംബങ്ങളുടെയും താമസം. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 1994 സർവശ്രീ രവി രമണന്മാർ അവതരിപ്പിച്ച കഥാപ്രസംഗം ചോദ്യനക്ഷത്രം എന്ന പേരിൽ കാസറ്റായി ഇറങ്ങിയിട്ടുണ്ട്. സ്തുതിഗീതം എന്ന പേരിൽ ഒരു ഗാനസമാഹാരം 2011 ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലെ 3 ഗാനങ്ങൾ എഴുതി ആലപിച്ചത് രവി രമണന്മാരാണ്. ശാന്തിഗിരിയിലെ പുണ്യാശ്രമത്തിലൻ മാനസമോടിയണഞ്ഞു. കാരുണ്യത്തിന്റെ കനിവ് എന്ന പുസ്തകവും ഇവർ രചിച്ചിട്ടുണ്ട്. ആശ്രമത്തിന്റെ ചേർത്തലയുള്ള സാംസ്കാരിക പ്രവർത്തന രംഗങ്ങളിലും ശാന്തിഗിരി ആശ്രമം ചന്തിരൂർ ബ്രാഞ്ചിന്റെ വികസന കാര്യങ്ങളിലും നിറസാന്നിധ്യമായി ഇവർ പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങൾ ദേവിയുടന്മാർ, ഞങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിൽ എത്തുന്നത് 1989 നാരൽ കോളേജ് നടത്തുകയായിരുന്നു. ഞങ്ങൾ ഒരു വെക്കേഷനാണ് ആശ്രമത്തിൽ ആദ്യമായി എത്തുന്നത്. അതിനു മുമ്പ് ഞങ്ങളിവിടുത്തെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ സജീവ പ്രവർത്തകരെ കലാരംഗത്തൊക്കെ ഉണ്ടായിരുന്നു. ആശ്രമത്തിലെത്തിയ ശേഷം ഗുരുവെ ഞങ്ങൾക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വളരെയേറെ ഇഷ്ടമായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ അന്ന് മുതൽ ഗുരുവെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ മാസവും വളരെ വിഷമിച്ചാണെങ്കിലും ഞങ്ങൾ വണ്ടിക്കൂലി ഒപ്പിച്ച് ആശ്രമത്തിലെത്തി ഗുരുവെ കാണുക. ഗുരു ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറുകയും
ഒപ്പം ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ അല്പം വിഷമിക്കേണ്ടി വരും, എന്നാലും സാരയില്ല, നന്നായി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരു പലപ്പോഴും നമ്മളോട് പറയുന്ന വാക്കുകൾ അത് കേവലം ഒരു വാക്കുകളല്ലാതെ ഒരു ഗുരുവാണി എന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എത്തിരുന്നു. ഞങ്ങളോട് വാഴ വെക്കാൻ പറഞ്ഞു, വാഴ വെച്ചു. അപ്പം അതെല്ലാം ഓരോ പ്രാവശ്യം ഗുരു പറയുമ്പോഴും ഗുരു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ ഒരു വാക്ക് കിട്ടും. പല പ്രാവശ്യം പോകുമ്പോൾ പത്ത് പ്രാവശ്യം എന്നാൽ പത്ത് വാക്ക് കിട്ടും, ഇതാണ് പത്ത് കൽപ്പനം. പക്ഷെ ജീവിതം കൊണ്ട് ഞങ്ങളത് മനസ്സിലാക്കി കൃത്യനിഷ്ഠയോടെ രണ്ടു നേരവും വീട്ടിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കലാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആശ്രമത്തിൽ തുടങ്ങുന്നത് അന്ന് ചേർത്തലയിൽ ജന്മഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനിൽ ചേർത്തല, നമ്മുടെ സ്നേഹാത്മജ്ഞാനത്തെ പ്രസി ഉപവാശ്രമത്തിലെ ഒത്തവൻ, ഞങ്ങളതൊക്കെ ഇവിടെ പൊതുപരിപാടികളിൽ ഗാനമേളയ്ക്കും മത്സരങ്ങൾക്കും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വന്ന് പള്ളിപ്പുറത്ത് ജോലി ചെയ്ത സമയമാണ്. അപ്പോൾ ഇവിടുന്ന് ഗുരുവിന്റെ ജയന്തി ആഘോഷത്തിനും അങ്ങനെ ഓരോ പ്രോഗ്രാമിനും, അത് കുംഭമേളയ്ക്കാണെങ്കിലും വിശ്വസംസ്കൃതി കലാകേന്ദ്രത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ടല്ലോ, അത് ചിലപ്പോൾ ഗാനമേളയാകാം, ചിലപ്പോൾ അതൊരു വിൽപ്പാട്ടാകാം, അങ്ങനെ മറ്റ് ഒരുപാട് പ്രോഗ്രാം, ഓരോ പ്രാവശ്യം എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിരിക്കും. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിടയ്ക്ക് ഇടയ്ക്കാണ് ഒരിക്കൽ അനിൽ പറയും, നമുക്ക് ഗുരുവിന്റെ ജീവചരിത്രം ഒരു കഥാപ്രസംഗ രൂപത്തിൽ പറയണം. അങ്ങനെ ആ കഥാപുസ്തകം അനിൽ തയ്യാറാക്കി ഞങ്ങൾ ആശ്രമത്തിൽ ആദ്യമായിട്ട് ആ കഥ പറയുകയുണ്ടായി. ചോദ്യനക്ഷത്രം നക്ഷത്രത്തിന് ആ കഥയുടെ പേര് ചോദ്യനക്ഷത്രം എന്നാണ്. യഥാർത്ഥം ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി, നാടകങ്ങളിച്ചിട്ടുണ്ട്, ഗാനമേളയ്ക്ക് പാട്ട് പാടിയിട്ടുണ്ട്, ജീവിതത്തിൽ ആദ്യമായി ഒരു കഥാപ്രസംഗം പറയുന്നത് ഗുരുവിന്റെ മുമ്പിലാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ രണ്ട് തവണ ആ കഥ പറയുകയുണ്ടായി. ഒന്ന് ജന്മഗ്രഹത്തിൽ ഗുരു സന്ദർശിച്ച വേളയിൽ, മറ്റൊന്ന് ആദ്യമായി പറഞ്ഞ തിരുവനന്തപുരാശ്രമത്തിൽ. ഈ രണ്ട് കഥാപ്രസംഗവും ഗുരുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഗുരു അത് കേൾക്കുന്ന ആ രംഗം പോലും ഞങ്ങൾ ഓർക്കുന്നു. തലയിൽ ഒരു മുണ്ടൊക്കെ ഇട്ട് ഗുരു ആ കഥ മുഴുവൻ കേൾക്കുകയും ജന്മഗ്രഹത്തിൽ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു ഞങ്ങൾക്ക് വിളിച്ച് ഒരു ചെറിയ പാരിതോഷികം തരികയുണ്ടായി. ഞങ്ങൾ ഇന്ന് രീതി പോലെ ഇവിടെ പ്രാർത്ഥന മുറിയിൽ സൂക്ഷിക്കുക. പിന്നീട് ഞങ്ങൾ ഈ കഥാപ്രസംഗം ആശ്രമത്തിൽ പറഞ്ഞിട്ട് ഗുരുവെ കാണുന്ന സമയത്ത് ഗുരു പറഞ്ഞു, നിങ്ങൾ ഇനി മറ്റൊരു കഥ പറയും. അത് പറയാൻ കാരണം മിലരേവ എന്ന കഥ വീണ്ടും പറയണമെന്ന് നിർബന്ധമുണ്ടായപ്പോഴാണ് ഞങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ ഇതൊരു ജോലിയായിരുന്നു, കഥാപ്രസംഗം ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു കഥ, ഗുരുവിന്റെ ജീവചരിത്രം പറഞ്ഞിട്ട് മറ്റൊരു കഥ പറയണ്ട എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. ഞങ്ങൾ പിന്നീട് ആ രംഗത്തേക്ക് നീങ്ങിയിട്ടില്ല. ഞങ്ങൾ പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ പാട്ടെഴുതി, ഞങ്ങൾ തന്നെ സംഗീത പ്രവർത്തനമാണ് ഞങ്ങളുടെ പാട്ടുകളൊക്കെ ആ സമൂഹത്തിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ പാട്ടുകൾ ഒന്ന് ഒരു കാസറ്റാക്കി ഇറക്കണമെന്ന്, ഒരു സീരി ആക്കി ഇറക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കന്നുണ്ടായിരുന്നു. അതൊരിക്കൽ നമ്മുടെ രാജീവ് ആലിങ്കൽ ആശ്രമത്തിൽ വെച്ച് അത് പരിചയപ്പെട്ട ശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. രാജീവിനോട് ഒരിക്കൽ രാത്രി എന്നിട്ട് ഞങ്ങൾ ഈ ഗുരുവിൻ്റെ ഈ കഥ വിഷയം മുഴുവനും, ആ വിഷയം മുഴുവൻ ഞങ്ങൾ രാജീവിനോട് ഒറ്റ രാത്രി എന്ന് പറയുന്നുണ്ട്. ഒരു 12 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരിച്ചു പോകുന്നത്. ഇവിടെ പിന്നെ 5 മണിക്ക് അദ്ദേഹം ഞങ്ങൾ വിളിച്ചിരുന്നു. ഇത് പറഞ്ഞു, ഞാൻ കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പാട്ട് എഴുതുന്ന ഞങ്ങൾക്ക് അത്ഭുതമായി പോയി. കാരണം ഗുരുവച്ച് എനിക്ക് അച്ഛനെ പോലെ എന്ന പാട്ടെല്ലാം രാജീവ് ഒറ്റ രാത്രി കൊണ്ട് 4-5 പാട്ടുകൾ എഴുതിയിരുന്നതാണ്. ക്രിസ്തുദാസ് സംഗീതം പകർന്ന് രാജീവിൻ്റെ പാട്ടുകളും ഞങ്ങൾ എഴുതി, ഞങ്ങൾ സംഗീതം പകർന്ന പാട്ടുകളും ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ CD ആശ്രമത്തിൽ നടത്തിയത്. ശാന്തഗിരിയെ പുണ്യാശ്രമത്തിൽ ഇന്ന് ഗുരുവിന്റെ കാര്യ സ്പർശം ഒക്കെ അന്ന് ഞങ്ങൾ എഴുതി പാട്ടുകളാണ്. പിന്നീട് ഞങ്ങൾക്ക് നമ്മുടെ അനിലൊരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എഴുതിയ ലേഖനങ്ങളൊക്കെ തന്നെ സമാഹരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കാരുണ്യത്തിന്റെ കനിവ് എന്ന പുസ്തകം അത് ഇറക്കിയത്.